അസ്സലാമു അലൈക്കും. മിൻഹാൽ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നാടൻ സ്റ്റൈലിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ആവോലി കുറച്ച് കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂണ് മല്ലിപ്പൊടി, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് കുരുമുളക് പൊടി, ഇനി ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് വേണം, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നാരങ്ങൻ്റെ പകുതി നീരെടുത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മീനിലൊക്കെ മസാല തേച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഈ ഒരു രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് ഭാഗവും ഇതേപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയാൽ നമുക്കിതെടുത്ത് മാറ്റാം. നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് നടുവിലൊന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലേ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മീൻ മസാല തേച്ചപ്പോൾ ഉപ്പിട്ടതാണ്, എന്നാലും ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേഗം വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂണ് കുരുമുളക് പൊടി, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് വേണ്ടത്. ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒന്നെടുക്കുക, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ജ്യൂസ് അടിക്കുക കേട്ടോ. എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ആ തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മീനും ഇതേപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് മസാല മീനുമൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നടുവിൽ കീറിയിട്ടൊന്നുമില്ല, മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ആവോലി മാത്രമൊന്നും ആയിട്ടല്ല, ഏത് മീനായിട്ടും ചെയ്യുക. കഷ്ണം മീനൊക്കെ ആണെങ്കിൽ ഏത് മീനിലും ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ അയല മത്തിയൊക്കെ ചെയ്യുക കേട്ടോ, എല്ലാം ടേസ്റ്റ് തന്നെയാണ്. നമ്മളെ കയ്യിൽ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്.
ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മുഴുവനായിട്ട് ഇതേ രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആയി കിട്ടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഈ ഭാഗം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് അതേപോലെ ആക്കിയെടുക്കുക. 5 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയിട്ട് കണ്ടില്ലേ, ഈ രണ്ട് ഭാഗവും ഈ ഒരു രീതിയിൽ ആയി കിട്ടണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ കേട്ടോ. ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇത് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെയും അതേപോലെ ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ തന്നെ കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും വരാം. അതുവരെ താങ്ക് യു.